എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. സൂചകാംഗം എന്ന് പറയും. 2021 പ്ലസ് വണ്ണിൽ എക്കണോമിക്സിൻ്റെ എക്സാമിന് പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമായിരുന്നു ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചകാംഗം കണക്കാക്കാൻ വേണ്ടി. 8-ാമത്തെ ചോദ്യമായിരുന്നു, താഴെ തന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് ദത്തങ്ങളിൽ നിന്നും 2005 അടിസ്ഥാന വർഷമായി പരിഗണിച്ച് കേവല സഞ്ചിത വിലസൂചിക കണക്കാക്കൽ രീതി അഥവാ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ഇൻഡെക്സ് നമ്പേഴ്സ് കണക്കാക്കാൻ വേണ്ടി. അതായത് അടിസ്ഥാന വർഷം 2005, 2005 വിലയും 2015 വിലയും ബേസ് ചെയ്തിട്ട് സാധനങ്ങൾ വിലയിൽ വന്ന മാറ്റം കണക്കാക്കാൻ വേണ്ടിയാണ് ഇവിടെ തരിക. അടിസ്ഥാന വർഷമായിട്ട് 2020 വർഷം അഥവാ അടിസ്ഥാന വർഷം എന്ന് പറഞ്ഞാൽ 2005, നിലവിലെ വർഷം അഥവാ കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015. അപ്പോൾ 2005 വിലയും 2015 വിലയും ഉള്ള മാറ്റം, അതായത് ഓരോ സാധനങ്ങൾക്കും വർഷങ്ങൾ തോറും വിലയിൽ മാറ്റം ഉണ്ടാവും നമുക്ക് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2005 അപേക്ഷിച്ച് 2015 പ്രധാനമായിട്ടും 5 സാധനങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. ഈ 5 സാധനങ്ങളെല്ലാത്തിനും മൊത്തമായിട്ട് വിലയിൽ വന്ന എത്ര ശതമാനം മാറ്റം കണക്കാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 5 സാധനങ്ങളാണ്, ഗോതമ്പ്, അരി, ധാന്യങ്ങൾ, വസ്ത്രം, പാല്. ഇവയുടെ 2005 വിലയും 2015 വിലയും കൊടുത്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മൊത്തമായിട്ട് വിലയിൽ എന്ത് മാറ്റമുണ്ടായെന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു നോക്കാം. ഇവിടെ ഇതുപോലെ 4 കള്ളിയെ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇനം പ്രൈസ് 2005 പ്രൈസ്. സിമ്പിൾ പ്രൈസ് ഇൻഡെക്സിൽ ഇൻഡെക്സ് കണക്കാക്കുന്നത് അഥവാ സൂചാങ്കം കണക്കാക്കാനുള്ള ഇക്വേഷനാണ് V01 ഈക്വൽ ടു സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഇതാണ് സിമ്പിൾ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം നമ്മൾ സൂചാങ്കം അഥവാ പ്രൈസ് ഇൻഡെക്സ് കണക്കാക്കാനുള്ള ഇക്വേഷന്. സിഗ്മ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 നിലവിലെ വർഷത്തെ വില, P0 അടിസ്ഥാന വർഷത്തെ വില. അപ്പോൾ നമ്മൾ 2005 2015 വിലയാണ് തന്നിട്ടുള്ളത്. 2005 വിലയെ നമ്മൾ അടിസ്ഥാന വർഷത്തെ വില അഥവാ P0, 2015 വിലയെ നമ്മൾ കറൻറ്റ് ഇയർ പ്രൈസ് അതായത് നിലവിലെ വർഷത്തെ വിലയായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ സിഗ്മ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 അഥവാ കറണ്ട് ഇയറിലെ വില മൊത്തം കൂട്ടിയത്, അതാ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എന്നാണ്. സിഗ്മ P1 ഈക്വൽ ടു 2015 മൊത്തം വില മൊത്തം കൂട്ടുകയാണ്, അതായത് എല്ലാ സാധനങ്ങളും വിലയും കൂട്ടി നോക്കുകയാണ്. 30, 40, 70, 95, 175, 210 എന്ന് കിട്ടും. അഥവാ സിഗ്മ P1 210. സിഗ്മ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന വർഷത്തെ വില മൊത്തം കൂട്ടിയത്, അതായത് 2005 വില മൊത്തം കൂട്ടിയത്, 50, 70, 130, 155 എന്ന് കിട്ടും. അഥവാ സിഗ്മ P0 155 കിട്ടി. ഇനി നമ്മൾ സിഗ്മ P1 സിഗ്മ P0 കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്തു നോക്കാവുന്നതാണ്. സിഗ്മ P1 നമുക്ക് 210 എന്ന് കിട്ടി ബൈ സിഗ്മ P0 നമുക്ക് 155 എന്ന് കിട്ടി ഇൻറ്റു 100. 210/155 1.35 ഇൻറ്റു 100. P01 ഈക്വൽ ടു 1.35 100 കൊണ്ട് ഗുണിച്ചാൽ 135 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 135. അതായത് 2005 അപേക്ഷിച്ച് 2015 ഈ തന്നിരിക്കുന്ന 5 സാധനങ്ങൾ വിലയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135, അതായത് 100 കഴിഞ്ഞാൽ ശേഷമുള്ളത് 35. അതായത് 35% വിലയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് മൊത്തം സാധനങ്ങളുടെ. 2005 അപേക്ഷിച്ച് 2015 ഈ എല്ലാ സാധനങ്ങളും വിലയും നോക്കുകയാണെങ്കിൽ 35% അധിക വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഈ സാധനങ്ങളുടെ വിലയിൽ. അപ്പം ഇൻഡെക്സ് നമ്പേഴ്സ് വില മാത്രം തന്നിട്ട് എങ്ങനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് കാണാമെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി വിലയും അളവും തന്നിട്ടുള്ളതും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പം 2021 എക്സാമിന് വില മാത്രം തന്നിട്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞുള്ളത്. ഇനി ചിലപ്പോൾ
വിലയും അളവും കൂടി തന്നിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് കണക്കാക്കാൻ വേണ്ടി പറയും. ഇൻഡെക്സ് നമ്പേഴ്സിന് വരാവുന്ന മറ്റൊരു ചോദ്യമാണ് ഭാരിത സമാന്തര മാധ്യമം അഥവാ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. നേരത്തെ തന്നിട്ടുള്ള വില തന്നെയാണ് നമ്മൾ ഇവിടെയും തന്നിട്ടുള്ളത്. 2005 വിലയെ നമ്മൾ പി സീറോ എന്നും 2015 വിലയെ നമ്മൾ പി വൺ എന്നും പരിഗണിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ അളവ് കൂടി കൊടുത്തിട്ടുണ്ട്, അതായത് ക്യു സീറോ. ക്യു സീറോ 2, 4, 5, 3, 6 ഐറ്റം എന്ന് പകരം നേരത്തെ എഴുതിയതിന് പകരം ഞാൻ എ ബി സി ഡി ഇ വരെയാണ് കൊടുത്തിട്ടുള്ളത്. ക്യു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ വർഷത്തെ അളവ്, അതായത് 2005 എ എന്നൊരു പ്രൊഡക്റ്റിന് 20 രൂപയായപ്പോൾ നമ്മൾ 2 യൂണിറ്റ് വാങ്ങി. രണ്ടാമത് ബി എന്ന സാധനത്തിന് 30 രൂപയായപ്പോൾ നമ്മൾ 4 യൂണിറ്റ് വാങ്ങി. സി എന്ന സാധനം 20 രൂപയായപ്പോൾ നമ്മൾ 5 യൂണിറ്റ് വാങ്ങി. അതായത് 2005 വാങ്ങിയ അതേ അളവ് ആണ് നമ്മൾ 2015 വാങ്ങുന്നതെന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വില അത് നമ്മൾ അധികം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് വിലയിൽ അധിക വർധനവുണ്ടായി, ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ അളവും തന്നിട്ടുള്ളത്. അപ്പോൾ ഭാരിത സമാന്തര മാധ്യമം സാധന അളവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അളവും വിലയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൂചാങ്കം അഥവാ ഇൻഡെക്സ് നമ്പർ കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭാരിത സമാന്തര മാധ്യമ പ്രകാരം ഇൻഡെക്സ് നമ്പേഴ്സ് കണക്കാക്കാനുള്ള ഇക്വേഷനാണ് പി സീറോ വൺ ഈക്വൽ ടു സിഗ്മ പി വൺ ക്യു സീറോ ബൈ സിഗ്മ പി സീറോ ക്യു സീറോ ഇൻറ്റു 100. പി സീറോ വൺ ഈക്വൽ ടു സിഗ്മ പി വൺ ക്യു സീറോ ബൈ സിഗ്മ പി സീറോ ക്യു സീറോ ഇൻറ്റു 100. ഇത് ലാസ്റ്റ് പിയേഴ്സ് രീതി പ്രകാരമാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കണക്കാക്കുന്നത്. ഇനി പാർശ്വ രീതി പ്രകാരമാണെങ്കിൽ ക്യു സീറോ എന്നത് ക്യു വൺ ആയി മാറും, ആ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് പി സീറോ വൺ, അപ്പോൾ നമ്മൾ പി സിഗ്മ പി വൺ നമുക്ക് എന്താണെന്ന് അറിയാം. ഇവിടെ പറഞ്ഞത് സിഗ്മ പി വൺ ഇൻറ്റു ക്യു സീറോ. അപ്പോൾ നമ്മൾ ആദ്യം പി വൺ ഇൻറ്റു ക്യു സീറോ കണ്ടതിന് ശേഷം അതിൻ്റെ ടോട്ടലാണ് സിഗ്മ പി വൺ ക്യു സിഗ്മ പി വൺ ക്യു സീറോ എന്ന് പറയുന്നത്. അതായത് പി വൺ ഇൻറ്റു ക്യു സീറോ നമ്മൾ ആദ്യം കാണണം, കണ്ടതിന് ശേഷമാണ് പി വൺ ക്യു സീറോയുടെ ടോട്ടലാണ് സിഗ്മ പി വൺ ക്യു സീറോ എന്ന് പറഞ്ഞാൽ. അതേപോലെ പി സീറോ ക്യു സീറോ നമ്മൾ കാണണം, അത് കണ്ടതിന് അതിന് ശേഷം അതിൻ്റെ ടോട്ടലാണ് സിഗ്മ പി സീറോ ക്യു സീറോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പി വൺ ക്യു സീറോ ആദ്യം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ പി സീറോ ക്യു സീറോ ആണ് ആദ്യം കാണാൻ പോകുന്നത്. പി സീറോ ഇൻറ്റു ക്യു സീറോ, ഇവിടെ പി സീറോ 20 തന്നിട്ടുള്ളത്, 20 ക്യു സീറോ 2 തന്നിട്ടുള്ളത്. അപ്പം 2 × 20 40, 4 × 30 120, 5 × 20 100, 3 × 60 150, 6 × 25 150. അപ്പം നമുക്ക് പി സീറോ ക്യു സീറോ കിട്ടി. നമ്മൾ കണ്ടെത്തേണ്ടത് സിഗ്മ പി സീറോ ക്യു സീറോ, അതായത് സിഗ്മ പി സീറോ ക്യു സീറോ എന്ന് പറഞ്ഞാൽ പി സീറോ ക്യു സീറോയുടെ ടോട്ടലാണ്. അപ്പോൾ നമ്മൾ 40, 120, 100, 150, 180 ഇവ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 590 എന്ന് കിട്ടും. 590 ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ഇനി അതുപോലെ തന്നെ പി വൺ ക്യു സീറോ നമുക്ക് കാണണം. അപ്പോൾ പി വണ് 30, ക്യു സീറോ 2, 30 × 2 60, അടുത്തത് 40 × 4 160, 25 × 5 125, 3 × 80 240, 6 × 35 210. അപ്പം നമ്മൾ പി വൺ ക്യു സീറോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടോട്ടലാണ് സിഗ്മ പി വൺ ക്യു സീറോ. അപ്പോൾ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 6, 120, 220, 345, 585, 795 നമുക്ക് കിട്ടും.
അപ്പോൾ സിഗ്മ പി വൺ ക്യു സീറോ നമുക്ക് 795 കിട്ടി. സിഗ്മ പി വൺ ക്യു സീറോ 795 ബൈ സിഗ്മ പി സീറോ ക്യു സീറോ 590 ഇൻറ്റു 100. സീറോയും ക്യു സീറോയും ക്യാൻസൽ ചെയ്തു. 795 59 13.47 ഇൻറ്റു 10 134.7 എന്ന് നമുക്ക് കിട്ടും. ലാസ്റ്റ് പേസ് രീതി പ്രകാരം നമ്മൾ ഇൻഡെക്സ് നമ്പർ കണക്കാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാധനത്തിന് വിലയും സാധന അളവിനും ബേസ് ചെയ്തിട്ടാണ്, അതായത് 2005 വാങ്ങിയ അതേ അളവ് സാധനമാണ് 2015 വാങ്ങിക്കഴിഞ്ഞാൽ സാധനങ്ങൾ മൊത്തം വിലയിലുണ്ടായ മാറ്റത്തെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഏകദേശം 134.7 എന്ന് കിട്ടി, അതായത് 34.7% വിലയിൽ അധിക വർധനവ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ സാധനം അതേ അളവ് വാങ്ങുകയാണ്, പക്ഷേ വിലയിൽ വന്ന മാറ്റമാണ് സാധനത്തിൻ്റെ മൊത്തം വിലയിൽ നമുക്ക് മാറ്റങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ സാധന അളവിനെ ബേസ് ചെയ്താണ് ഇൻഡെക്സ് നമ്പർ കണ്ടത്, അഥവാ ലാസ്റ്റ് ഇയേഴ്സ് രീതി പ്രകാരമാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കണക്കാക്കിയിട്ടുള്ളത്. അപ്പം എക്സാമിന് ഈ ടൈപ്പിൽ നമുക്ക് എക്സാമിന് ഈ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ലാസ്റ്റ് ഇയേഴ്സ് രീതി പ്രകാരം ഇൻഡെക്സ് നമ്പർ കണക്കാക്കിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ അഗ്രിഗേറ്റ് രീതി പ്രകാരം നമ്മൾ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ അളവ് തന്നിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ നമ്മൾ അളവ് തന്നിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി പാശരീതി പ്രകാരമുണ്ട്, ഇവിടെ ക്യു സീറോ എന്നതിന് പകരം ക്യു വൺ ആയി മാറും. അതായത് 2015 നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കണക്കാക്കുന്നത്. അപ്പം ഇതുവരെ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.